നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. മേടൻ രാശി. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ 12-ാമത്തെ ഭാവത്തിലൂടെ ചന്ദ്രൻ സംക്രമിക്കും. വിദേശയാത്രയ്ക്ക് വളരെ ശുഭകരമായ സമയമായിരിക്കും ഇത്. എന്നാൽ അതിനായി അവർ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളുടെ ചെലവുകൾ ഉയർന്നേക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലയളവിൽ ആരോഗ്യത്തോടുള്ള ഏത് അശ്രദ്ധയും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. യോഗ, ധ്യാനം മുതലായവ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ചന്ദ്രന്റെ ലഗ്നഭാവത്തിലെ സ്ഥാനം ഒരാളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. അത് രാശിക്കാർക്ക് ശുഭകരമായിരിക്കും. ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് ആവശ്യമായ ഉത്സാഹവും ഊർജവും നൽകും. ഇത് നിങ്ങൾ വളരെ കാലമായുള്ള ജോലികൾ പൂർത്തിയാക്കാൻ സഹായിക്കും. നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും പുരോഗതി നേടാൻ കഴിയും. ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ജോലികളും പരിശ്രമങ്ങളും ആരംഭിക്കുന്നതിനുള്ള ഒരു നല്ല സമയം കൂടിയാണിത്. എന്നിരുന്നാലും ഫലങ്ങൾക്കായി തിടുക്കപ്പെടരുത്. ക്ഷമ ആവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ വരുമാനവും ചെലവും തമ്മിൽ തുലനം പാലിക്കേണ്ടതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രന്റെ 3-ാം സ്ഥാനം വിപണിയിലെ പുതിയ രീതികൾ അവലംബിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമാകും. നിങ്ങളുടെ 3-ാമത്തെ ഭാവത്തെ സൂര്യന്റെ സംക്രമണം ശുഭകരമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇടവം രാശി. ആഴ്ചയുടെ ആരംഭം ശുഭകരമായിരിക്കും. പഴയ ചങ്ങാതിമാരെ വളരെ കാലം കഴിഞ്ഞ് കണ്ടുമുട്ടുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കും. ഈ കാലയളവിൽ അമ്മയിൽ നിന്നും ഗുണങ്ങൾ ഉണ്ടാവാം. കൂടാതെ ലഗ്നഭാവത്തിലെ ശുക്രനോടൊപ്പമുള്ള ലഗ്നഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥാനം സമൂഹത്തിൽ നിങ്ങളുടെ നില ഉയർത്തും. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളിലും ശുഭാപ്തി വിശ്വാസം നിറയും. ആളുകൾ നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുകയും ഉപദേശത്തിനായി നിങ്ങളുടെ അടുക്കൽ വരികയും ചെയ്യും. 3-ാം ഭാവാധിപന്റെ ഉയർന്ന സ്ഥാനം നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങളുടെ 2-ാമത്തെ ഭാവത്തിൽ ചന്ദ്രൻ സ്ഥാനം പിടിക്കും. ഈ കാലയളവ് നിങ്ങൾക്ക് ചെലവുകൾ നേരിടാൻ കാരണമായേക്കാം. അത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നിങ്ങൾ മുമ്പ് വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുകയും ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യും. നിങ്ങളുടെ വായ, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നതിനാൽ ശരിയായ ശുചിത്വം പാലിക്കേണ്ടതാണ്. വരുമാനത്തിന്റെയും സമ്പത്തിന്റെയും കാര്യത്തിൽ ഇത് ഒരു നല്ല ആഴ്ചയായിരിക്കുമെങ്കിലും നിങ്ങളുടെ സംസാരം അല്പം പരുഷമായിത്തീരും. അത് വ്യക്തിപരമായും തൊഴിൽപരമായും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. മിഥുനം രാശി. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. എന്നിരുന്നാലും ചില സാമ്പത്തിക പരിമിതികൾ കാരണം ജോലികൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസമുണ്ടാകാം. ഇത് നിങ്ങളെ നിരാശരാക്കും. എന്നിരുന്നാലും നിങ്ങളുടെ 11-ാമത്തെ ഭാവത്തെ ചന്ദ്രന്റെ അടുത്ത സ്ഥാനം ആശ്വാസവും ശുഭകരമായ ഫലങ്ങളും നൽകുമെന്നതിനാൽ ഈ ആഴ്ച ശുഭകരമായി തുടരും. നിങ്ങളുടെ നേട്ടങ്ങളുടെയും ലാഭത്തിന്റെയും ഭാവമായ 11-ാമത്തെ ഭാവത്തിലെ ചന്ദ്രന്റെ അടുത്ത സ്ഥാനം മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും സമ്പാദ്യത്തിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ നടത്തിത്തരും. ചന്ദ്രന്റെ ഈ സ്ഥാനം ഉദ്യോഗാർത്ഥികൾക്ക് പതിവ് വരുമാനം നൽകും. ബിസിനസ്സുകാർക്ക് മികച്ച ലാഭം നേടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും ചുമതലകളിലും ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ ചെലവുകളെയും വിദേശയാത്രകളെയും പ്രതിനിധീകരിക്കുന്ന 12-ാമത്തെ ഭാവത്തിലേക്ക് ചന്ദ്രൻ സംക്രമിക്കും. ഈ കാലയളവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായും ജീവിത പങ്കാളിയുമായും ഉള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കാരണമാകും. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള ആഗ്രഹം ഈ സമയം നിറവേറും. കർക്കിടക രാശി. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾ ആത്മീയവും മതപരവുമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാം. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യക്കുറവ് നിങ്ങളുടെ ആശങ്കയ്ക്കും ഉത്കണ്ഠയ്ക്കും കാരണമാകും. മൊത്തത്തിൽ ഈ സംക്രമണം നിങ്ങൾക്ക് നല്ലതായിരിക്കും. പക്ഷേ ശനി നിങ്ങളുടെ ലഗ്നഭാവത്തിലെ ചന്ദ്രനെ വീക്ഷിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ചില ഉത്കണ്ഠകളും അസ്വസ്ഥതകളും അനുഭവപ്പെടും. നിങ്ങളെ സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ 10-ാമത്തെ ഭാവത്തിലെ ചന്ദ്രന്റെ ചലനം നിങ്ങളെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ജോലികളിൽ പരിശ്രമശാലി ആകുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് അവരുടെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കഴിയുന്ന വളരെ നല്ല സമയമായിരിക്കും ഇത്. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ 11-ാമത്തെ ഭാവത്തിലേക്ക് ചന്ദ്രൻ സംക്രമിക്കും. ഒപ്പം ശുക്രനും ഉണ്ടാകും.
ചന്ദ്രന്റെ ഈ സ്ഥാനം ഈ കാലയളവിൽ നിങ്ങളുടെ പദവിയും സമ്പത്തും വർദ്ധിക്കാൻ ഉതകുന്ന അവസരങ്ങൾ നൽകും. സ്ത്രീകളിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ചില രാശിക്കാർക്ക് സുഖവും ആഡംബരവും ഉയരും. ബന്ധുക്കളിൽ നിന്നും കൂടപ്പിറപ്പിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ആഴ്ചയിലെ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ആരോഗ്യം കുറയുകയും നിങ്ങളുടെ ചെലവുകളിൽ വർധനവുണ്ടാവുകയും ചെയ്യും. സൂര്യന്റെ സംക്രമണം സ്ഥിതി കൂടുതൽ മോശമാക്കാം. പണം ലാഭിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. ഇത് നിങ്ങളെ ഉത്കണ്ഠാകുലരാക്കുകയും എളുപ്പത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കേണ്ടതാണ്. കൂടാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ചിങ്ങരാശി. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾ നിഗൂഢ ശാസ്ത്ര പഠനത്തിൽ താല്പര്യമുണ്ടാകും. ഈ കാലയളവിൽ വിജയം നേടാൻ കുറുക്കുവഴികൾ എടുക്കാൻ നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾക്ക് നഷ്ടമുണ്ടായേക്കാം എന്നതിനാൽ അവ ഒഴിവാക്കേണ്ടതാണ്. ചന്ദ്രന്റെ ഈ സ്ഥാനം ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സമയത്ത് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ആത്മീയത, ഭാഗ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ ഒമ്പതാമത്തെ ഭാവത്തിലേക്കുള്ള ചന്ദ്രന്റെ സ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അത് നിങ്ങളുടെ വിജയത്തിനും സമൃദ്ധിക്കും കാരണമാകും. നിങ്ങളുടെ പത്താമത്തെ പ്രതിനിധീകരിക്കുന്ന തൊഴിൽ മേഖലയിലെ ചന്ദ്രന്റെ സ്ഥാനം ജോലിയുമായി ബന്ധപ്പെട്ട് രാശിക്കാർക്ക് ശുഭകരമായിരിക്കും. ഇറക്കുമതി കയറ്റുമതി ബിസിനസ് നടത്തുന്ന രാശിക്കാർക്കും ഇത് ശുഭകരമായിരിക്കും. ചില രാശിക്കാർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ഈ കാലയളവിൽ നിങ്ങളുടെ പിതാവിന്റെ ആരോഗ്യം കുറയാം. ഒന്നിലധികം ഗ്രഹങ്ങളോടൊപ്പമുള്ള ചന്ദ്രന്റെ പതിനൊന്നാമത്തെ ഭാവത്തെ സ്ഥാനം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അവസരങ്ങൾ ലഭ്യമാക്കും. എന്നിരുന്നാലും ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങളിൽ അമിത ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. ഇത് ഒരേ സമയം വളരെയധികം പ്രൊജക്റ്റുകൾ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ഇത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതിനാൽ ഒരു നിശ്ചിത സമയത്ത് ഒരൊറ്റ ചുമതലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കന്നിരാശി. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ പുരോഗതി കാണും. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തൊഴിലിൽ ആവശ്യമായ പ്രചോദനം ലഭിക്കുന്ന വിധത്തിൽ നിരവധി അവസരങ്ങൾ ലഭ്യമാകും. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള നേട്ടങ്ങളും അഭിനന്ദനങ്ങളും ലഭ്യമാകും. ഈ സമയത്ത് നിങ്ങളുടെ ആഡംബരത്തിലും സുഖസൗകര്യങ്ങളിലും വർധനവുണ്ടാകും. ചന്ദ്രന്റെ അടുത്ത സ്ഥാനം മൂലം നിങ്ങളുടെ ജോലികളിൽ കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാക്കാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് സാമ്പത്തിക ക്ഷാമവും ഉണ്ടാവാം. ഈ സമയത്ത് നിങ്ങളുടെ വികാരങ്ങളും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പ്രയാസകരമാക്കുകയും വ്യക്തിഗത ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രന്റെ ഉയർന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ആശ്വാസവും സാമ്പത്തികമായി ഉയരാനുള്ള പുതിയ അവസരവും പ്രദാനം ചെയ്യും. ചന്ദ്രൻ വിഭവങ്ങളുടെ കർത്താവ് കൂടിയായതിനാൽ നിങ്ങളുടെ പക്കലുള്ള വിഭവങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഉൽപാദനക്ഷമതയിലും കാര്യക്ഷമതയിലും വർധനവുണ്ടാക്കും. പത്താമത്തെ ഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ ഉയർന്ന അധികാര സ്ഥാനങ്ങൾ നേടിത്തരുന്നതിന് കാരണമാകും. തുലാം രാശി. ചന്ദ്രൻ നിങ്ങളുടെ ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ഒൻപതാമത്തെയും ഭാവങ്ങളിലൂടെ സംക്രമിക്കും. ആഴ്ച ആരംഭിക്കുമ്പോൾ രോഗങ്ങൾ, ശത്രുക്കൾ, വായ്പകൾ, കടങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിൽ ചന്ദ്രൻ സ്ഥാനം പിടിക്കും. ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭ്യമാകും. നിങ്ങളുടെ ജോലിസ്ഥലത്തെ നിങ്ങളുടെ പരിശ്രമവും കഠിനാധ്വാനവും മേലുദ്യോഗസ്ഥർ വിലമതിക്കും. മുമ്പ് ചെയ്ത ജോലികളുടെ പ്രയോജനകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ സൂര്യന്റെ സംക്രമണം നിങ്ങളുടെ അച്ഛനോടും അച്ഛനോട് സമമായവരോടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചന്ദ്രന്റെ അടുത്ത സ്ഥാനം നിങ്ങളുടെ പങ്കാളിയുടെയും ബന്ധങ്ങളുടെയും ഏഴാമത്തെ ഭാവത്തിലേക്ക് ആകും. ഈ സമയത്ത് ബിസിനസ്സിനായി ബന്ധപ്പെട്ട് നിങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തേക്കാം. പങ്കാളിത്ത ബിസിനസ്സുകാർക്ക് ഇത് ആനുകൂല്യങ്ങൾ നൽകും. ചന്ദ്രന്റെ ഈ സംക്രമണ സമയത്ത് കോടതി കേസുകളിൽ നിങ്ങൾക്ക് അനുകൂല ഫലമുണ്ടാകും. എട്ടാമത്തെ ഭാവത്തിലേക്ക് ലഗ്നാധിപൻ ശുക്രനോടൊപ്പമുള്ള ചന്ദ്രൻ സ്ഥാനം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉയർച്ച താഴ്ചകൾക്ക് സാധ്യത കാണുന്നു. ഈ ഗ്രഹസ്ഥാനം മൂലം നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ഇത് നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം.
ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിലേക്ക് ചൊവ്വയുടെ സംക്രമണം എല്ലാ പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങൾക്ക് ശക്തി പകരും. ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ ആത്മീയത, മതം, ഉയർന്ന അറിവ് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്ക് ചന്ദ്രൻ സ്ഥാനം പിടിക്കും. ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. നിങ്ങളുടെ സംതൃപ്തിയും മനസമാധാനവും കൈവരിക്കാൻ സഹായിക്കുന്ന മതപരവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായി ഏർപ്പെടും. വൃശ്ചികരാശി, തുടക്കത്തിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ അതായത് സന്തതി, ബുദ്ധി, സ്നേഹം, പഠനം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഭാവത്തിലേക്ക് ചന്ദ്രൻ സംക്രമിക്കും. ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകും. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും ചുമതലകളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സംക്രമണം അഭികാമ്യമായ ഫലങ്ങൾ നേടിത്തരും. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ എട്ടാമത്തെ ഭാവത്തിലെ രാഹുവിനോടൊപ്പമുള്ള സൂര്യന്റെ സംക്രമണം നിങ്ങളെ സംസാരത്തിൽ അല്പം കഠിനമുണ്ടാക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നീട് ചന്ദ്രൻ നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിലേക്ക് സംക്രമിക്കും. ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ചില അസ്വസ്ഥതകളും ഉത്കണ്ഠകളും ഉണ്ടാക്കും. ഈ സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാകാം. ഈ ആഴ്ചയിൽ നിങ്ങളുടെ അഞ്ചാമത്തെ ഭാവത്തിലെ ചൊവ്വയുടെ സംക്രമണം നിങ്ങളുടെ സമീപനത്തിൽ ആക്രമണാത്മകവും ധാർഷ്ട്യവും ഉണ്ടാകും. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. വൃശ്ചികരാശിക്കാരുടെ എട്ടാമത്തെ ഭാവത്തിൽ ചന്ദ്രന്റെ സംക്രമണം നടക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിയമനത്തിന് വിരുദ്ധമായോ സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഒന്നും ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ധനുരാശി, നിങ്ങൾ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള താല്പര്യം കാണും. വീട്ടുജോലികൾ ചെയ്യുന്നതിലും നിങ്ങളുടെ വീട് പുതുക്കി പണിയുന്നതിലും നിങ്ങൾ ഏർപ്പെടും. കുടുംബത്തിലെ അന്തരീക്ഷം പോസിറ്റീവും സന്തോഷകരവുമാകും. അടുത്തതായി സ്നേഹം, ബുദ്ധി, വിദ്യാഭ്യാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന അഞ്ചാമത്തെ ഭാവത്തിലേക്ക് ചന്ദ്രൻ സംക്രമിക്കും. ചന്ദ്രന്റെ ഈ സ്ഥാനം പണം സമ്പാദിക്കുന്നതിനും ബിസിനസ്സിലെ പുരോഗതിക്കും നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. ഈ കാലയളവിൽ ചില ഫണ്ടുകൾ മാറ്റിവെച്ച് ദീർഘകാല പദ്ധതികളിൽ നിക്ഷേപിക്കേണ്ടതാണ്. നിങ്ങളുടെ കുട്ടികളോടൊപ്പം നല്ല നിമിഷങ്ങൾ ചെലവഴിക്കുന്നതിനുള്ള ഒരു നല്ല സമയം കൂടിയാണിത്. അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ആഴ്ച മധ്യേ രോഗങ്ങളുടെയും ശത്രുക്കളുടെയും മത്സരത്തിന്റെയും പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിലേക്ക് ചന്ദ്രൻ സംക്രമിക്കും. വളരെ കാലമായി നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പുതിയ ജോലികളും അവസരങ്ങളും അന്വേഷിക്കുന്ന രാശിക്കാർക്ക് അനുകൂല ഫലം ലഭ്യമാകും. എന്നിരുന്നാലും നിങ്ങളുടെ ജോലിസ്ഥലത്തെ ഏതെങ്കിലും വാദങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കാം. ആഴ്ചയിലെ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഏഴാമത്തെ ഭാവത്തിലേക്ക് ചന്ദ്രൻ സംക്രമിക്കുമ്പോൾ രാഹുവുമായി സംയോജിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. സൂര്യന്റെ സംക്രമണവും ഈ ഭാവത്തിലെ സ്ഥിതി കൂടുതൽ വഷളാക്കാം. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്. ഇതുമൂലം നിങ്ങളുടെ ഇടയിൽ സന്തോഷം കടന്നുവരും. മകരം രാശി, ആഴ്ചയുടെ തുടക്കത്തിൽ മകരരാശിക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. കാരണം ചന്ദ്രൻ അവരുടെ മൂന്നാമത്തെ ആഗ്രഹങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഭാവത്തിൽ സ്ഥാനം പിടിക്കും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും ലഭിക്കും. യാത്രകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകും. ആഴ്ചയുടെ അവസാനമുള്ള ചൊവ്വയുടെ സംക്രമണം ഈ ഭാവത്തിന്റെ ഗുണപരമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ നാലാമത്തെ ഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളുടെ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ഉയരും. കൂടാതെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. പൂർവിക സ്വത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ ചില രാശിക്കാർക്ക് ലഭ്യമാകും. നിങ്ങളുടെ അഞ്ചാമത്തെ ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ബുദ്ധി, പ്രണയം, സ്നേഹം എന്നീ ഭാവത്തിലേക്ക് ചന്ദ്രൻ സംക്രമിക്കും. ഇത് പ്രയോജനകരമായ ഫലങ്ങൾ നൽകും. ഈ രാശിക്കാരുടെ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ തുടരും. ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയം അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്തെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകും. ആഴ്ചയിലെ അവസാനത്തിൽ നിങ്ങളുടെ ആറാമത്തെ ഭാവമായ മത്സരം, വെല്ലുവിളി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഭാവത്തേക്ക് ചന്ദ്രൻ സ്ഥാനം പിടിക്കും. ഇവിടെയുള്ള ഒന്നിലധികം ഗ്രഹങ്ങളോടൊപ്പം ചന്ദ്രന്റെ സംക്രമണം മൂലം ഈ കാലയളവിൽ നിങ്ങളുടെ മുമ്പത്തെ വായ്പകളും ബാധ്യതകളും തീർക്കാൻ നിങ്ങൾക്ക് കഴിയും.
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയത്തിന് ശരിയായ ദിശ നൽകും. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ആറാമത്തെ സൂര്യന്റെ സംക്രമണം നിങ്ങളുടെ ഉദ്യോഗത്തിലെ പുരോഗതിയിലേക്ക് ഉയരാൻ സാധ്യത ഉയർത്തും. കുംഭം രാശി. ആഴ്ചയുടെ ആരംഭം നല്ല കുറിപ്പിൽ ആരംഭിക്കും. നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങൾക്ക് വിജയവും സംതൃപ്തിയും നൽകും. ഈ കാലയളവിൽ നിങ്ങളിൽ സന്തുഷ്ടി ഉണ്ടാവും. ഈ കാലയളവിൽ പണത്തിന്റെ വരവ് ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ചന്ദ്രന്റെ രണ്ടാമത്തെ ഭാവസ്ഥാനം പ്രയോജനകരമാകും. ഈ സമയത്ത് അവരുടെ വിഷയങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഇത് പഠന രംഗത്തെ മെച്ചപ്പെട്ട പ്രകടനത്തിന് കാരണമാകും. ചന്ദ്രന്റെ സ്ഥാനം ശക്തമായ ധനയോഗം ഉണ്ടാകുന്നതിനാൽ ഈ സമയം ഓഹരി വിപണിയിലും മറ്റും നിക്ഷേപിക്കുന്നത് അനുകൂലമായിരിക്കും. ഇത് നിങ്ങൾക്ക് ഗണ്യമായ വരുമാനം നൽകും. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ജോലിയിൽ സ്ഥിരമായ വളർച്ച നൽകും. ഈ കാലയളവിൽ നിങ്ങളുടെ കഴിവുകളും അറിവും മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ നിങ്ങളുടെ തൊഴിലാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന രാശിക്കാർക്ക് അതിന് ശുഭകരമായ സമയമായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യവും ബന്ധങ്ങളും മെച്ചപ്പെടും. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് ബഹുമാനവും അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളും യാത്ര, സംഗീതം, നൃത്തം മുതലായവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും ഇത് വളരെ നല്ല സമയമാണ്. മീനം രാശി. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഭാവങ്ങളിലൂടെ ഈ ആഴ്ച ചന്ദ്രൻ സംക്രമിക്കും. നിങ്ങളുടെ ആറാമത്തെ ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന രോഗങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഭാവത്തെ ചന്ദ്രൻ നിയന്ത്രിക്കുന്നു. ഇത് ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളോട് അടുപ്പമുള്ള ഒരാളുടെ ആരോഗ്യത്തിനായി ചിലവഴിക്കേണ്ടി വരുമെന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യം നിങ്ങളുടെ ചെലവുകൾ കൂട്ടും. ചന്ദ്രന്റെ അടുത്ത സംക്രമണം രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. ഈ കാലയളവിൽ പുതിയ ജോലികളും പരിശ്രമങ്ങളും ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാകും. ഈ സമയ കാലയളവിൽ നിങ്ങൾ ആത്മവിശ്വാസം പുലർത്തും. അത് നിങ്ങളുടെ ജോലിസ്ഥലത്തും പ്രതിഫലിപ്പിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ പുരോഗതി നേടുന്നതിന് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും. ആഴ്ചയുടെ മധ്യത്തിൽ ശുക്രനോടൊപ്പം നിങ്ങളുടെ നാലാമത്തെ ഭാവത്തിൽ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതം തമ്മിലുള്ള സന്തുലിതാവസ്ഥ പാലിക്കാൻ ബുദ്ധിമുട്ടും. ഈ സമയത്ത് നിങ്ങളുടെ പ്രധാന ശ്രദ്ധ നിങ്ങളുടെ കുടുംബവും വീടുമായിരിക്കും. ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങളുടെ അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ഉയർത്തും. രാഹുവിനോടും സൂര്യനോടുമൊപ്പമുള്ള നിങ്ങളുടെ അഞ്ചാമത്തെ ഭാവത്തിലെ ചന്ദ്രന്റെ സംക്രമണം ചെറിയ പ്രശ്നങ്ങൾ പോലും നിങ്ങളെ എളുപ്പത്തിൽ അലോസരപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും തമ്മിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സൃഷ്ടിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അത് അവരുടെ പഠനത്തെ മോശമായി ബാധിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളിൽ നിരാശയും ഭീതിയും ഉണ്ടാക്കാം.